ദീപു, ന്യായീകരിക്കണേനൊക്കെ ഒരു മര്യാദയുണ്ട്. ന്യായീകരണത്തിനൊക്കെ നല്ല നല്ല രസമുണ്ട് നിന്റെ ന്യായീകരണം കേൾക്കാൻ. നിന്റെ ന്യായീകരണമൊക്കെ നല്ല വൃത്തിയായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയിലിട്ടിട്ട് കഞ്ചാവ് പിള്ളേരെ കണ്ട് സൈറ്റ് കയറി ബ്ലോക്ക് ചെയ്യിക്കുക, പേജ് ബ്ലോക്ക് ചെയ്യിക്കുക, ഇതൊക്കെ നല്ല ബെസ്റ്റ് പരിപാടിയാണല്ലോ ദീപു. അങ്ങനെ തന്നെ വേണം. നീ വണ്ടി എടുത്തോണ്ട് നീ സീസണിലേക്ക് നീ ഇറങ്ങൂലോ, നമുക്ക് നോക്കാം. നീയും ഈ ഫീൽഡിൽ തന്നെയാണല്ലോ ഉള്ളത്. ഇല്ലെങ്കിൽ നീ അവിടെ എന്നാ സംഭവിക്കണമെന്ന് കൃത്യമായിട്ട് നീ മനസ്സിലാക്കണം. അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്, അവിടെ എന്താണ് നിലവിൽ സംഭവിക്കുന്നത്. അവിടെ ഒരാൾക്കും ഒരു പ്രശ്നമില്ല. അവന്മാരെ ചൊറിയാൻ വേണ്ടിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കില്ലാത്തതുപോലെ തന്നെ അവരെ നാട്ടിൽ ചെന്ന് അവരുടെ മെക്കിട്ട് കയറാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവർ അല്ലാതെ അവിടെ ഒരു പ്രശ്നവും നിലവിൽ ഒരു പ്രശ്നവും നടക്കുന്നില്ല. ഒരാള് വെറുതെ തല്ലല്ല, ഒരാളുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഡ്രൈവർമാർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും കൂടി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർത്തോളും. നീ എന്തിനാ അതിൻ്റെ ഉള്ളിൽ വലിയ ബ്ലോഗർമാരും അതും ഇതൊക്കെയും നീ പറഞ്ഞുകൊണ്ട് നീ വലിയ ഷോ കാണിക്കാൻ വേണ്ടി പോയേ? എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി പോയണേ. ഞാൻ കൃത്യമായിട്ട് ഞാൻ നിനക്ക് മറുപടി തന്നിരിക്കും, ഒരു സംശയമില്ല അതിന്. നീ നോക്കി ഇല്ലെങ്കിൽ ആ ബ്ലോഗർമാരുടെ അടുത്ത് പറയേ കൃത്യമായിട്ട്, ചാച്ചു സക്കീറും ഗ്രീൻ കേരള ജി കെ ബ്രോസിൻ്റെ സുമലുമാണ് ചെയ്തതെന്ന് അവരുടെ അടുത്ത് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാൻ പറ. നിൻ്റെ ബ്ലോഗർമാരാണല്ലോ നിന്നെ ഇപ്പം നീ ആയിട്ടാണല്ലോ കൂടയിൽ തോളത്ത് കൈവിട്ടുകൊണ്ടിരുന്ന് വർത്താനം പറയണേ. നീ അങ്ങോട്ട് ഇപ്പം നീ പറയിപ്പിക്കുക. അപ്പം ഞങ്ങൾ ആരാന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. ബ്ലോഗിന്റെ പണി നമ്മൾ നിർത്തി കാണിച്ചുതരാം. ഇപ്പൊ ആരായാലും ഈബുൾജെറ്റ് പറയുന്ന കളി നീ കളിക്കണ്ട. ഈബുൾജെറ്റ് വെറും നാറികളാണ്, പര നാറികളാണ്. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്, അത് കണ്ടുപിടിക്കുന്നതൊക്കെ. പക്ഷെ ഈബുൾജെറ്റിനെ നീ എന്റെ ഇടയിൽ കേട്ടണ്ട. ചേട്ടാ, ചേട്ടൻ ഈ അക്തറ ആരാന്ന്, ഇല്ലെങ്കിൽ അവിടെ രഞ്ജിത്ത് ആരാന്നും ഈ പീക്കു ആരാന്നും ശരിക്കും ഒന്ന് പഠിച്ചോട്ടോ ചേട്ടാ. ഞാൻ തമാശ പറഞ്ഞല്ല, ചേട്ടൻ എം എൽ എനെ വിളിച്ചു കൊണ്ടാലും അവന്മാരുടെ അടുത്തു നിന്ന് ഒരു പണി നടക്കില്ല. അവർ ഭരിക്കണ പാർട്ടിയുടെ ബി ജെ പിയുടെ വളരെ മെയിൻ നേതാക്കന്മാരാണ് അവർ. നിങ്ങളിവിടെ കിടന്ന് നിങ്ങൾ അവിടെ എം എൽ എനെ വിളിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ എം എൽ എയുടെ മെയിൻ ആൾക്കാരാണ് ഈ ഈ അക്തറും ബാക്കിയുള്ള ടീമും. ഈ നഗോൺ ടൗണിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയപ്പെട്ട ആൾക്കാർ. അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കറിയാം. എനിക്കറിയാൻ പറഞ്ഞ നിങ്ങൾ എന്നെ ചെയ്യാൻ വേണ്ടി പോണേന്ന്. നിങ്ങൾ ഈ ഇത് ഇതിൻ്റെ അവിടെ പോയി കിടന്ന് വേറൊരു നാട്ടിൽ പോയി കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കട്ടെ ഭൈ. പ്ലീസ് നിങ്ങളെ കാലിൽ പിടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബിൽ സബ്സ്ക്രൈബർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ തരാം. ഇപ്പം തന്നെ നിങ്ങളുടെ 10 ലക്ഷം മുകളിൽ നിങ്ങൾക്ക് യൂട്യൂബറിൽ ഇതായി. നിങ്ങളുടെ ബിസിനസ്സാണെന്ന് നമുക്കറിയാം. നിങ്ങൾ ഞങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പടച്ചോനെ ഓർത്ത് ഞങ്ങളെ ചുറ്റിക്കില്ല. ഞങ്ങൾ എങ്ങനെയും അരി മേടിച്ച് പോക്കോട്ടെ. പ്ലീസ് ഒരു അപേക്ഷയായിട്ട് കണക്കൂട്ടിയാൽ മതി. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ വോയിസ് റെക്കോർഡറല്ലേ, അതാണ് കേട്ടത്. നമ്മുടെ ഈ വിളിച്ചിട്ട് കഞ്ചാവാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നൊരു കഞ്ചാവാണ്, പിന്നെ അവർ നാറികളാണെന്നൊക്കെ പറഞ്ഞ വോയിസ് റെക്കോർഡാണിത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വേറെ ആരെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലോട്ടൊന്ന് സെൻഡ് ചെയ്തോളി, എല്ലായിടത്തും എത്തട്ടെ. അഭിപ്രായം